ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു വീക്കെൻഡ് വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും നാഫിൻ്റെ ഫാമിലിയൊക്കെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ട് ദിവസം അവരെ കൂടെ നിന്നിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞാൻ റാസൽ ഗെയിമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ബാബാണ് എന്നെ അവിടെ കൊണ്ടുപോയി വിടുന്നത്. സാധാരണ ഞാൻ ബസ്സിനാണ് പോവാറുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ തന്നെ നമ്മൾ ഉമ്മയുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അജു ഞാവൽപ്പഴം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് ഞാവൽപ്പഴത്തിൻ്റെ മരം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കഴിക്കുമ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ എടുത്ത് വെച്ചതാണ്. എനിക്ക് ഞാവൽപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ഇല്ല ഇതിന്. എന്നാലും കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരമായപ്പോൾ ബാബ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായക്ക് ചിക്കൻ പോപ്കോണാണ് പൊരിക്കുന്നത്. എനിക്ക് ഈ ചിക്കൻ പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നഗ്ഗറ്റ്സ്, പോപ്കോൺ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ചൂടോട് കൂടിയിട്ട് സോസിലൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയൊക്കെയുള്ള ഫുഡ് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. നാഫിയും ജാഫും ഒക്കെ രാത്രി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ ഒരപ്പമുണ്ട്, പാലപ്പം. അപ്പോൾ അത് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉമ്മ അവിൽ ചുടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിപ്പൊടിയിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. തേങ്ങയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നീട് വേണമെങ്കിൽ റെസിപ്പി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയിൽ അത്യാവശ്യം നല്ല മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ജാഫുവിന് അത് വല്ലാണ്ട് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ ചെട്ടിനാട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അജുവിന് എന്ത് ഫുഡ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ജാഫുവിന് എന്തെങ്കിലുമൊക്കെ ഫുഡിൽ മസാല ഏറി എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചിക്കൻ ചെട്ടിനാട റോസ്റ്റ് തയ്യാറാക്കാമെന്ന് കരുതി. ഞാനിത് മുന്നേ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അന്ന് ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ഇവരാരും നാട്ടിലില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നാഫിയുടെ ഉമ്മയുപ്പി എല്ലാവരും ഫുഡിന് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ ബിരിയാണി വെക്കാമെന്ന് കരുതിയിട്ട് ഉമ്മ മീനിലൊക്കെ മസാല പുരട്ടിയിട്ട് തലേന്ന് തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നല്ലോണം മസാല പിടിച്ചോളില്ല എന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറി റെഡി ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഉമ്മ എനിക്ക് ആദ്യം രണ്ട് ദോശ ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഷോപ്പ് അടച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയമാവും. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലാത്തതുകൊണ്ടും എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ടും ഉമ്മ എനിക്ക് ആദ്യം രണ്ട് ദോശ ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർ എല്ലാവരും കൂടുതലും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പം ചുടുമ്പോഴും നമ്മൾ ഫുഡ് കഴിക്കാൻ സമയത്ത് ചുടണം. അല്ല നേരത്തെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. പിന്നെ എനിക്ക് കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാഫി വരുമ്പോഴേ അവളൊപ്പാടെ ഷോപ്പിൽ നിന്ന് മൂന്ന് കിൻഡർ ജോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന ശേഷം പിന്നെ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാനൊക്കെ എണീറ്റ് വന്നപ്പോഴേക്കും ഇമ്മ ഏകദേശം ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബിരിയാണിയുടെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നാഫിയുടെ ഉമ്മയൊക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മധുരമായിട്ട് കാരമൽ പുഡിങ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ രണ്ട് പാക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ നാട്ടിൽ മഴയൊക്കെ കാരണം അപ്പോൾ പുഡിങ്ങിൻ്റെ ഒന്നും സമയമില്ലല്ലോ. പിന്നെ നാഫിയുടെ ഉപ്പൊക്കെ വരുന്ന സമയത്ത് വേറൊരു സീഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് എല്ലാവരും. പിന്നെ ബിരിയാണിയും സ്വീറ്റ്സൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് മയങ്ങിപ്പോയി. അത് കാരണം നമ്മൾ കാര്യമായിട്ട് പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചൂടുവാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാത്രി നമുക്ക് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി ഇതുപോലെ പർച്ചേസിങ്ങിന് പോയ സമയത്ത് പാനിപൂരിൻ്റെ മിക്സ് കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വൈകുന്നേരം ചായക്ക് ദഹിപൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പാനിപൂരിയും ദഹിപൂരിയും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ വെയിലൊക്കെ ഒന്ന് അറിയതിന് ശേഷം നമ്മൾ നൈബറായിട്ടുള്ള മിനി ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡോഗ് ഉണ്ട്, അതുപോലെ തന്നെ ലവ് ബേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എൽഹം ബേബിക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി പോയതാണ്. മിനി ചേച്ചിയുടെ മുറ്റത്ത് നല്ലോണം മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട്.
ഈ ഒരു മുല്ല കാണുമ്പോൾ ശരിക്കും ഒരു റോസിൻ്റെ ഒക്കെ ഒരു ലുക്കില്ലേ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ മുല്ല. സ്മെല്ലുണ്ടായിരുന്നു, പക്ഷേ മറ്റേ മുല്ല ഭയങ്കര സ്മെല്ലായിരുന്നു. എനിക്ക് ഈ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ മിനി ചേച്ചി എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. നല്ല ചൂടാണല്ലോ, പപ്പായമരൊക്കെ ആകെപ്പാട് ഉണങ്ങി പോയിട്ടുണ്ട്. നമ്മൾ ചേച്ചിനോട് ചോദിച്ചിട്ട് കുറച്ച് മുല്ലമൊട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എൽഹം ബേബിക്ക് വെച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ യു എയിൽ മുല്ല വിരിയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിന് മുന്നൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ്. മിനി ചേച്ചി യു എയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചേച്ചി അത്യാവശ്യം നല്ല ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ മരമാണ്. ഈ ഉറുമാമ്പഴത്തിൻ്റെ ഇങ്ങനെ പൂ വിരിഞ്ഞതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ലായിരുന്നു. ഉറുമാമ്പഴം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ചേച്ചി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മയുടെ റൂമിലേക്കൊക്കെ കൊടുന്നു കൊടുക്കാറുണ്ട്. അതുപോലെ ചേച്ചി ഉമ്മ ചെടി ഉണ്ടാക്കിയ സ്ഥലത്ത് ഒരു മൈലാഞ്ചിയുടെ മരവും നട്ടിട്ടുണ്ട്. പിന്നെ ചുവരിലൊക്കെ പത്തുമണി ഇതാ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാടാപ്പൂവുണ്ട്. ഇതിന് വാടാപ്പൂ തന്നെയല്ലേ പറയാന്നുള്ളത് എനിക്കറിയില്ല, നമ്മളവിടെ അങ്ങനെയാണ് പറയാറുള്ളത്. ആ പൂവ് വാടാതെ കുറേ കാലം നിൽക്കുന്നതുകൊണ്ടാണ് അതിന് വാടാപ്പൂവെന്ന് പേര് വന്നിരിക്കുന്നത് തോന്നുന്നത്. അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുന്നു കൊടുത്താണെന്നാണ് എൻ്റെ ബലമായ സംശയം. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, കാരണം നാട്ടിൽ നിന്ന് ഉമ്മ കൊടുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പനിക്കൂർക്കൊക്കെ ചേച്ചി ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ നമുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പനിക്കൂർക്കേൻ്റെ തൈയൊക്കെ. അങ്ങനെ ഓരോന്നും ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ലവ് ബേഡ്സിൻ്റെ ഒരു കൂടുണ്ട്, 4-5 കിളികളുണ്ട്. കിളികളൊക്കെ ഓരോ സ്ഥലത്ത് പോയി നിൽക്കുന്നതുകൊണ്ട് ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ചേച്ചി കോഴിക്കളെ വളർത്തുന്നുണ്ട്. പിന്നെ ഒരു ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ അതേപോലെ പൂച്ചയുണ്ട്, അതുപോലെ ഒരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞ്. പിന്നെ അതിനേക്കാൾ രസമായിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചത്തെന്ന് പറഞ്ഞ്. എന്താണെന്നറിയോ, പാമ്പിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പാമ്പിനൊക്കെ വളർത്തുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയല്ലേ, പക്ഷേ അതിൻ്റെ കൂടെ അവിടെ കിടക്കുന്നുണ്ട്. പാമ്പ് ചത്തതിന് ശേഷം 2 തവണയായിട്ട് വളർത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇപ്പോൾ അതിനെ ചത്തിട്ട് അതിൻ്റെ കൂട് പുറത്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു വീഡിയോയിൽ കാണിക്കാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ തെച്ചില്ലേ, തെച്ചിപ്പൂവാണിത്. നമ്മളെ നാട്ടിലെ ഒരുവിധം ചെടികളും എല്ലാതും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ആര്യവേപ്പിൻ്റെ മരമുണ്ട്, അതുപോലെ തന്നെ ഒരു ഈത്തപ്പഴമരം, അങ്ങനെ പല സംഭവങ്ങളും ചേച്ചിയുടെ മുറ്റത്തുണ്ട്. ഇതിപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് ഹോം ടൂർ നടത്തിയ പോലെ ആയില്ലേ. സത്യത്തിൽ ഇത് നമ്മൾ എൽഹം ബേബിക്ക് ഈ ഒരു കോയിനെ, ഈ ലവ് ബേഡ്സിനെയും ഡോഗിനെയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതായിരുന്നു. എൽഹം ബേബിക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചിയുടെ ഡൈനിങ് ഹാളിൽ ഇതുപോലെ വലിയൊരു അക്വേറിയത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയതായിരുന്നു. സത്യത്തിൽ ഇങ്ങോട്ട് വരാൻ കാരണം ചേച്ചിയുടെ അടുത്തൊരു ചെറിയൊരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എൽഹം ബേബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു, പക്ഷേ അത് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞ്. ഞാനും പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ ഡ്രസ്സൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ തയ്യൽ മെഷീൻ്റെ അടുത്തേക്ക് വന്ന സമയത്താണ് ആ പപ്പിക്കുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിലിങ്ങനെ ഒരു പപ്പിക്കുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വന്നതായിരുന്നു, പക്ഷേ അതിനെ മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം കണ്ട്. പിന്നെ ഇത് ചേച്ചിയുടെ മുറ്റത്ത് വേറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നമ്മൾ ചെമ്പരത്തി ഉണ്ട്, പിന്നെ അതുപോലെ പപ്പായയുടെ ഒരു തയ്യോ, അങ്ങനത്തെ പല സംഭവങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട്. ഒരുപാട് കറ്റാർവാഴ ഉണ്ട്. കറ്റാർവാഴ നമ്മുടെ ആ ഒരു സൈഡിലുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ചേച്ചി 2-3 നേരമൊക്കെ നനച്ച് കൊടുക്കുന്നതുകൊണ്ട് എല്ലാം നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് ചേച്ചീൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ റൂമിൻ്റെ അവിടെ ഉള്ള കടലാസ് പൂവിൻ്റെ മരമാണ്. ഇത് നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്, പക്ഷേ ഫുൾ മുള്ളാണ്, അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇതാ ഇവിടെ 2 പേര് ഭയങ്കരമായിട്ട് റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ രാത്രി ഒരു 8 മണിയായ സമയത്ത് നമ്മൾ ബീച്ചിലേക്ക് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുളിക്കുന്നതിനിടയിൽ നമുക്ക് കുറേ കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, കക്കയിറച്ചില്ലേ, അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊക്കെ കളക്ട് ചെയ്യാണ്. വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ പിടിച്ചതിന് ശേഷം പിന്നെ വെള്ളം കൂടി വരൽ തുടങ്ങി. പിന്നെ എൽഹം ബേബിക്കാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ കടലിൽ നിന്ന് പിടിച്ചിട്ടുള്ള കക്കയിറച്ചിയാണ്. നാട്ടിൽ നിന്നൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത് കണ്ടിട്ടില്ല, ഇതുപോലെ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് ആദ്യം 2-3 എണ്ണം കിട്ടിയപ്പോൾ ഞങ്ങൾ അത് അവിടെ തന്നെ ഇട്ട്, കാരണം 2-3 എണ്ണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇത്രയും കിട്ടിയാൽ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ ഇത് ഇവിടെ നിന്ന് കടലിൽ നിന്ന് പിടിച്ചു പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു. ഇത് ഞങ്ങളിങ്ങനെ പിടിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലൊന്നും കാര്യമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ വെള്ളം കൂടി വരുന്ന സമയത്ത് നമുക്ക് മുങ്ങിയെടുക്കാൻ ഭയങ്കര പണിയായിരുന്നു, കാരണം കടൽ വെള്ളം അത്യാവശ്യം നല്ല ഉപ്പുള്ളതായതുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഭയങ്കര നീറ്റിലായിരുന്നു. എന്നാലും മുങ്ങി തപ്പിയെടുക്കാനായിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി കളക്ട് ചെയ്തിട്ടുള്ളതാണിത്. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, നല്ല അടിപൊളി വൈബ് തന്നെ ആയിരുന്നു ഇത്.
ഞങ്ങളൊരു 8:30 സമയത്ത് ബീച്ചിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് കയറുന്നത് 11:30. നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ആയിട്ട്. അങ്ങനെ ഇത് റൂമിൽ കൊടുന്ന പാടന്നെ ഉമ്മ ഇത് പുഴുങ്ങാനുള്ള പരിപാടിയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രഷ്നെസ് പോകും, പിന്നെ ഇതിങ്ങനെ ചാകും. അപ്പോൾ ഇത് ജീവനുള്ള സമയത്താണ് ഇപ്പോൾ നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബീച്ചിക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുറത്ത് പോയ സമയത്ത് എൽഹ്യം ബേബിക്ക് ഒരു കാറ്റിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അവൾ വിചാരം ഇത് ശരിക്കും ഒറിജിനലാന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ കരച്ചിലും ഇതിങ്ങനെ നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ട് അപ്പോൾ രാത്രി ഉറങ്ങാതെ അതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കക്കയുടെ തോടൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ തലേ തന്നെ പുഴുങ്ങി വെച്ചതുകൊണ്ട് അത് ചൂടറിയതിന് ശേഷം നല്ലപോലെ പൊളിക്കാനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെ കക്കയിറച്ചിയുടെ പോലെയല്ല കേട്ടോ, നല്ല വൃത്തിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കക്കയിറച്ചിയായിരുന്നു. അപ്പോൾ ടേസ്റ്റ് എന്താ പാടുന്ന അറിയില്ലല്ലോ, കാരണം നമ്മൾ നാട്ടിലത്തെയാണ് കഴിച്ചിട്ടുള്ളത്, ഇവിടുത്തെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ കഴിക്കാനും നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ തോടാണെങ്കിലും കാണാൻ ഭംഗിയുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആണ്. ഒരു വാല് പോലെ കണ്ടില്ലേ, നമ്മൾ നാട്ടിലുള്ള കക്കയിറച്ചിക്ക് ഇതുപോലെയല്ല. പക്ഷേ ഇവിടുത്തേത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. നാഫിയും നീലിയും ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കക്കയിറച്ചി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണുക. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തോട് കളഞ്ഞെടുത്തപ്പോഴും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. മിനി ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള മുല്ലമുട്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ എൽഹം ബേബിക്ക് ഇത് കുഞ്ഞു മാല ഉണ്ടാക്കിയിട്ട് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ അപ്പോൾ തന്നെ അതൊക്കെ എടുത്ത് പണി കെട്ടി. ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് മാത്രം അവൾ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകിട്ട് 7:30 ബസ്സിന് ഞാൻ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വൈകുന്നേരം ചായക്ക് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്മോ ഓഫറിൽ കിട്ടപ്പോൾ വാങ്ങിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ നാട്ടിൽ പോകുമല്ലോ, അപ്പോൾ ഫ്രിഡ്ജൊക്കെ കാലിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബർഗർ ഇതാ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് കഴിയണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സിംഗിൾ അല്ല ഡബിൾ ബർഗറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അല്ല, ഇത് ഞാൻ ബർഗർ ഉണ്ടാക്കുകയാണ്. ഞാനത് എണ്ണയിലിട്ട് കണ്ട് വേറെ എന്തോന്നിന് പോയ കാരണം അത് കുറച്ച് കരിഞ്ഞിട്ടൊരു നെയ്യപ്പത്തിൻ്റെ ലുക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ബാക്കിയൊക്കെ നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് ബർഗറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ബർഗർ പാറ്റീസ് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബർഗറാണ്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ ബർഗർ പാറ്റീസും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മയണൈസും സോസൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ടൊരു സിമ്പിൾ ബർഗർ തയ്യാറാക്കിയതാണ്. ഒരു ബർഗറാണ് ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിലും ഒരു ബിരിയാണി വെച്ച മാതിരി പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെന്നെ ബസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് പാട്ട് കേട്ടിട്ട് എൽഹം ബേബി ഭയങ്കര ഡാൻസിലൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീക്കെൻഡ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.